ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിപ്പക്കവട ഉണ്ടാക്കിയാലോ. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതായത് ഇതുപോലെ ചെറുതാക്കി വേണം അരിയാൻ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് കൂടിപ്പോകരുത്. കാരണം വടകളിലൊക്കെ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, കുറച്ചിട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. പിന്നെ 1 കപ്പ് കടലമാവും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാനിവിടെ 1/2 കപ്പ് മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 1 സ്പൂണ് അരിപ്പൊടിയാണ്. ഒരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാനിലെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. കൂട്ടി വെക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് മൈദ ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. ഇത് കടയിൽ കിട്ടുന്ന അതേപോലെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈദ ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൈദ അവോയ്ഡ് ചെയ്യാം. കടലമാവ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിപ്പൊക്കവട ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇതാ, ഇതുപോലെ ആവുമ്പോൾ നമുക്കിത് കോരി വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിപ്പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത്. ഇഞ്ചിയൊക്കെ നമ്മൾ നിറയെ ഇട്ടത് കാരണം കൊണ്ട് അത് കഴിക്കുമ്പോൾ ഇഞ്ചിയുടെ ഒക്കെ ആ ഫ്ലേവർ അടിപൊളിയായിരിക്കും കഴിക്കാൻ. പിന്നെ ഉള്ളിയും നിറയെ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണിത്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരൈറ്റം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളിപ്പൊക്കവട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.